ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാനിന്നിവിടെ ഒരു കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായത് 1 കപ്പ് റവയാണ്. 1 കപ്പ് റവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/8 ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചതാണിത്. പാല് ഞാൻ കുറച്ച് എടുത്തു വെച്ചതേ ഉള്ളൂ, ഇത്രയൊന്നും ആവശ്യമില്ല. 1/8 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് ഉണക്ക മുന്തിരിയും 3 ടേബിൾ സ്പൂൺ നെയ്യുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റോളം നമുക്കിതൊന്ന് ചൂടാക്കിയെടുത്താൽ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കിട്ടിയാൽ മതി. അതിൻ്റെ കളറൊന്നും മാറരുത്. കുറച്ച് നേരം നമ്മളിതൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാതെ തന്നെ നോക്കണം. ഈ വൈറ്റ് കളറിൽ തന്നെ നമുക്കിത് കിട്ടണം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതിൽ തന്നെ ഈ പാനിൽ തന്നെ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പാനിലോട്ട് റവ ഇട്ട് ഇതൊന്ന് ഒരു മിനിറ്റോളം നമുക്ക് പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് റവ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു ബൗളിലോട്ട് മാറ്റാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്തു വെച്ച ആ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ തന്നെ ഞാൻ ആ മുന്തിരി ഒന്ന് ആ ഉണക്ക മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഉണക്ക മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഇനി അതിനകത്തോട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉണക്കമുന്തിരി നമ്മളെടുത്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങായും റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത് ഇത്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച് വെച്ച ആ പഞ്ചസാരയും ഏലക്കയും കൂടെ ഉള്ളത് മിക്സും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലോട്ട് നമുക്കിനി പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് പാലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അത്ര എടുത്തു വെച്ചെങ്കിലും 1/8 ടേബിൾ സ്പൂൺ പാലോളം ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇതപ്പോൾ തന്നെ കുറച്ച് പാൽ വന്ന് നമുക്ക് 1/8 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിക്കൂട്ടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമുക്കിതെടുത്ത് ഉണ്ട പിടിക്കണം. ചൂടോടെ തന്നെ നമുക്കെടുത്ത് ഉണ്ട പിടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് പാത്രത്തിലൂടെ ചൂടോടെ തന്നെ ഇതേപോലെ ഉണ്ട ഉരുട്ടി നടുക്ക് മുന്തിരിയും വെച്ച് കൊടുത്ത് എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.